രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ കോടതി കൊല്ലത്ത്. ഓൺ എന്നറിയപ്പെടുന്ന കോടതിയാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഡിജിറ്റൽ കോടതി യാഥാർത്ഥ്യമാകുന്നതോടെ കൊല്ലത്ത് മൂന്ന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികളിലും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് നിയമപ്രകാരം ഫയൽ ചെയ്യേണ്ട ചെക്ക് ബൗൺസ് കേസുകൾ ഇവിടെയാണ് ഫയൽ ചെയ്യേണ്ടത്. പൂർണ്ണമായും പേപ്പർ ഫയലിംഗ് ഒഴിവാക്കിയാണ് ഡിജിറ്റൽ കോടതി പ്രവർത്തിക്കുന്നത്. 24 മണിക്കൂറും കേസ് ഫയൽ ചെയ്യാവുന്ന കോടതിയാണിത്. വെബ്സൈറ്റിലൂടെ നിശ്ചിത ഫോം ഓൺലൈനായി സമർപ്പിച്ചാണ് കേസ് ഫയൽ ചെയ്യേണ്ടത്. കക്ഷികളോ അഭിഭാഷകരോ നേരിട്ട് കോടതിയിൽ ഹാജരാകേണ്ടതില്ല. ഓൺലൈനായി തന്നെ കേസിന്റെ എല്ലാ നടപടിക്രമങ്ങളും നടത്താം. പ്രതിക്കുള്ള സമൻസ് അതാത് പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഓൺലൈനായി ലഭ്യമാക്കും. കോർട്ട് ഫീസ് ഇ പേയ്മെന്റായി അടയ്ക്കുന്നതിന് ട്രഷറിയുമായി നെറ്റ്വർക്കും സജ്ജമാക്കിയിട്ടുണ്ട്. പ്രതിയും ജാമ്യക്കാരും ഓൺലൈനായി ഹാജരായി ജാമ്യത്തിനുള്ള രേഖകൾ അപ്ലോഡ് ചെയ്ത് ജാമ്യം നേടണം. വിചാരണയും വാദവും ഉൾപ്പെടെ എല്ലാ നടപടികളും ഓൺലൈനായി തന്നെ നടക്കും. കക്ഷികൾക്കും അഭിഭാഷകർക്കും ആവശ്യമെങ്കിൽ നേരിട്ടും ഹാജരായി കോടതി നടപടികളിൽ പങ്കെടുക്കാവുന്ന ഹൈബ്രിഡ് മോഡലിലാകും കോടതി പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള ഡിജിറ്റൽ കോടതിയാണ് കൊല്ലത്ത് 20-ാം തീയതി പ്രവർത്തനം ആരംഭിക്കുന്നത്. നേരത്തെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ഗവായ് ഹൈക്കോടതിയിൽ വെച്ച് ഇതിൻ്റെ ഇനാഗുറേഷൻ നടത്തിയതാണ്. അന്നത്തെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് മുസ്താഖ് സാറിൻ്റെയും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെയും സാന്നിധ്യത്തിലാണ് അന്ന് ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കോടതിയാണ് 20-ാം തീയതി കൊല്ലം കളക്ട്രേറ്റിലെ പഴയ കൺസ്യൂമർ കോടതി എന്ന ഹാളിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. വേഗത്തിൽ നീതി നടപ്പാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ പുതിയ ഡിജിറ്റൽ കോടതി കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ നേട്ടം. നാളിതുവരെ ഒരു ചെക്ക് കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ വർഷങ്ങളോളം അതിനെ സമൻസ് പോകുന്നതിനും പിന്നീട് വാറണ്ട് പോകുന്നതിനും ഒക്കെ ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഡിജിറ്റൽ കോടതിയിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി സമൻസ് പോവുകയും സമൻസ് ഓട്ടോമാറ്റിക്കായി പോലീസ് സ്റ്റേഷനിലെത്തുകയും അതല്ല വാറണ്ടാണ് പുറപ്പെടുവിക്കുന്നതെങ്കിൽ ആ വാറണ്ടും കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ എത്തുകയൊക്കെ ചെയ്യുന്ന പുതിയൊരു സംവിധാനത്തിലേക്കാണ് പോകുന്നത്. ഈ കോർട്ടിനെ കോടതി പോലീസ് സ്റ്റേഷനുമായി മാത്രമല്ല വിവിധ കോടതികളുമായും ഹൈക്കോടതിയുമായി സുപ്രീം കോടതിയായി അതുപോലെ ട്രഷറിയുമായി ഒക്കെ ഈ കോർട്ടിന് ഈ സംവിധാനത്തെ ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴെല്ലാം ഈ സർവീസാണ് ഇനി മുതൽ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും ഈ കോടതിയിൽ ആക്സസ് ചെയ്യാനും കഴിയുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.